ലോകായുക്തയുടെ പുതിയ അഡ്വക്കേറ്റായി ജസ്റ്റിസ് എൻ അനിൽകുമാറിനെ നിയമിക്കാൻ സർക്കാരിൽ ധാരണ. 2018 നവംബർ 5 മുതൽ 3 വർഷം ഹൈക്കോടതി ജഡ്ജിയായി ഒട്ടേറെ വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ച ന്യായാധിപനാണ് ജസ്റ്റിസ് എൻ അനിൽകുമാർ. നിലവിൽ കാപ്പ അഡ്വൈസറി ബോർഡ് ചെയർമാനാണ് ജസ്റ്റിസ് അനിൽകുമാർ. കൊടും ക്രിമിനലുകളെ അഴിക്കുള്ളിലാക്കിയിട്ടുള്ള അനിൽകുമാർ അക്ഷരാർത്ഥത്തിൽ കാപ്പ ചെയർമാൻ എന്ന നിലയിൽ ക്രമസമാധാന നില ഭദ്രമാക്കുകയായിരുന്നു. ജസ്റ്റിസ് വി ഷേർസിയെ ഉപലോകായുക്തയായി നിയമിക്കാനും സർക്കാർ തീരുമാനിച്ചു. ജില്ലാ ജഡ്ജി ആയിരിക്കവെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ചെയർപേഴ്സണായിരുന്നു. ഹൈക്കോടതി ജഡ്ജിയായിരിക്കെ നിർണായക വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ചു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇവരുടെ നിയമനത്തിന് ഗവർണറുടെ അനുമതി തേടും. മുഖ്യമന്ത്രി, സ്പീക്കർ, പ്രതിപക്ഷ നേതാവ് എന്നിവർ ചേർന്ന് നിർദ്ദേശിക്കുന്ന ആളെയാണ് ലോകായുക്തയും ഉപലോകായുക്തയുമായി നിയമിക്കുന്നത്. സർക്കാരിൻ്റെ നിർദ്ദേശം മുഖ്യമന്ത്രിയും സ്പീക്കറും അംഗീകരിക്കണമെന്നതിനാൽ ലോകായുക്തയായി ജസ്റ്റിസ് അനിൽകുമാറും ഉപലോകായുക്തയായി ജസ്റ്റിസ് ഷെർസിയും എത്തുമെന്ന് ഉറപ്പാണ്. ലോകായുക്തയായിരുന്ന ജസ്റ്റിസ് സിറിയക് ജോസഫ് മാർച്ചിലാണ് വിരമിച്ചത്. മുഖ്യമന്ത്രിക്കെതിരെയുള്ള ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട കേസിലെ വിധി വിവാദമായിരുന്നു. ഇതിനിടെ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തതും ആക്ഷേപങ്ങൾക്ക് ആക്കം കൂട്ടി. KT ജലീലിൻ്റെ മന്ത്രിസ്ഥാന രാജിക്ക് കാരണമായ വിധിയും ജസ്റ്റിസ് സിറിയക് ജോസഫിൻ്റെ കാലത്തുണ്ടായതാണ്. ലോകായുക്തയ്ക്കെതിരെ KT ജലീൽ രൂക്ഷ വിമർശനങ്ങളും ഉയർത്തിയിരുന്നു. എന്നാൽ ദുരിതാശ്വാസ നിധി കേസിൽ സർക്കാരിന് ജസ്റ്റിസ് സിറിയക് ജോസഫിൻ്റെ വിധി ഏറെ ആശ്വാസമായി. സർക്കാർ കൊണ്ടുവന്ന ലോകായുക്ത ഭേദഗതിയും വിവാദത്തിലായിരുന്നു. ഈ ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടുകയും ചെയ്തു. സംസ്ഥാന നിയമസഭ പാസാക്കി അയച്ച ലോകായുക്തയുമായി ബന്ധപ്പെട്ട നിലപാട് അംഗീകരിക്കപ്പെട്ടത് സംസ്ഥാന സർക്കാരിന് നേട്ടമുണ്ടാകുകയാണ്. സെക്ഷൻ 14 പ്രകാരമുള്ള ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ബില്ലിനാണ് രാഷ്ട്രപതി അധികാരം നൽകിയത്. ലോകായുക്തയുടെ വിധി പുനഃപരിശോധിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്നതാണ് ബില്ലിലെ ഭേദഗതി. ഗവർണർക്കോ മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ ഹിയറിംഗ് നടത്തി ലോകായുക്തയുടെ വിധി പുനഃപരിശോധിക്കാമെന്നും വിധി തള്ളിക്കളയാമെന്നും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. 2022 ഓഗസ്റ്റിലാണ് ലോകായുക്ത ഭേദഗതി ബിൽ നിയമസഭ പാസാക്കിയത്. ഇത് രാഷ്ട്രപതി അംഗീകരിച്ചതോടെ നിയമമായി. അതിനുശേഷമാണ് പുതിയ ലോകായുക്തയെ കണ്ടെത്താനുള്ള നടപടികൾ സർക്കാർ തലത്തിൽ തുടങ്ങിയത്. തിരുവനന്തപുരം സ്വദേശിയാണ് ലോകായുക്തയായി നിയമിക്കാൻ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ജസ്റ്റിസ് അനിൽകുമാർ. ചെങ്ങന്നൂർ മുൻസിഫായാണ് ആദ്യ നിയമനം. നെയ്യാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്, കൊല്ലം, കോട്ടയം എന്നിവിടങ്ങളിൽ പ്രിൻസിപ്പൽ മുൻസിഫ്, എറണാകുളം സബ് ജഡ്ജി, എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ജില്ലാ ജഡ്ജി കേഡറിൽ എറണാകുളത്തെ പ്രത്യേക CBI കോടതി ജഡ്ജി, കൊല്ലത്ത് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണൽ ജഡ്ജി, മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി തുടങ്ങിയ നിലകളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മാവേലിക്കരയിൽ അഡീഷണൽ സെഷൻസ് ജഡ്ജിയായിരിക്കെ അനിൽകുമാറാണ് ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഭാസ്കര കാർണവർ വധക്കേസിന്റെ വിധി പറഞ്ഞത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയായിരിക്കെ ജിഷ കേസിൽ വിധി പറഞ്ഞതും അനിൽകുമാറാണ്. തിരുവനന്തപുരം കടക്കാവൂരിൽ അമ്മ മകനെ പീഡിപ്പിച്ചെന്ന കേസിൽ സത്യം കണ്ടെത്താൻ നിമിത്തമായത് ജസ്റ്റിസ് വി ഷേർസിയുടെ ഇടപെടലായിരുന്നു. മുട്ടിൽ മരമുറിക്കേസിൽ പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ട് സർക്കാരിൻ്റെ സ്വത്തായ രാജകീയ മരങ്ങളാണ് പ്രതികൾ നിയമവിരുദ്ധമായി വെട്ടിക്കടത്തിയതെന്നും ജസ്റ്റിസ് ഷെർസി അഭിപ്രായപ്പെട്ടിരുന്നു. തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയായിരിക്കെ 2016 ഒക്ടോബർ 5 വി ഷെർസിയെ ഹൈക്കോടതിയിൽ ജഡ്ജിയായി നിയമിക്കുന്നത്. എറണാകുളം സെൻറ്റ് തെരേസാസ് കോളേജിൽ നിന്ന് ബിരുദവും എറണാകുളം ഗവൺമെൻറ് ലോ കോളേജിൽ നിന്ന് നിയമബിരുദവും നേടി 1984 അഭിഭാഷകയായി. 1988 കേരള ജുഡീഷ്യൽ സർവീസിൽ പ്രവേശിച്ചു. മഞ്ചേരി, തലശ്ശേരി എന്നിവിടങ്ങളിൽ ജില്ലാ ജഡ്ജിയായിരുന്നു. കോഴിക്കോട്, കൊച്ചി, തൃശൂർ, കോട്ടയം എന്നിവിടങ്ങളിൽ സബ് ജഡ്ജിയായിരുന്നു. പിന്നീട് തൃശൂരിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റായി. എറണാകുളം, തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ അഡീഷണൽ ജില്ലാ ജഡ്ജിയുമായിരുന്നു.